ഹായ്. ഷാഹി കബീറിന്റെ ഡയറക്ഷനിൽ ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ക്രൈം മിസ്റ്ററി ത്രില്ലർ സിനിമയായിരുന്നു ഇലവീഴ പൂഞ്ചിറ എന്നുള്ളത്. സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് സൗബിൻ അതുപോലെ തന്നെ സുധികോപ്പയൊക്കെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിന്റെ സ്റ്റോറിയിലേക്ക് കിടക്കുമ്പോഴത്തേക്കും സ്റ്റോറി നിങ്ങൾ പോയി തന്നെ കണ്ട് മനസ്സിലാക്കിയെടുക്കുക. സ്റ്റോറി പറഞ്ഞുവെങ്കിൽ സിനിമ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോകും, അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. നമുക്ക് ഡയറക്റ്റായിട്ട് സിനിമയുടെ ഒരു പോസിറ്റീവ്സിലേക്കും നെഗറ്റീവ്സിലേക്കും ഒക്കെ വരാം. പോസിറ്റീവ് തോന്നിയിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം, അത്യാവശ്യം ഒരു ഡിഫറെൻ്റ് അറ്റ്മോസ്ഫിയറിലുള്ള ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സ്ഥിരം കേട്ടിട്ടില്ലാത്ത, ശീലിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ സിനിമയുടെ കഥയ്ക്കുള്ളിൽ സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അത് തന്നെയായിരുന്നു ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം. ശരിക്കും പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ശരിക്കും ഒരു സ്ലോ പേസ്ഡ് ഡ്രാമയായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ലോ പേസ്ഡ് ഡ്രാമ ത്രില്ലറൊക്കെ ആയിട്ടാണ് പോകുന്നത്. ശരിക്കും ത്രില്ലിംഗ് എലമെൻസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഇല്ല. ശരിക്കും ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ആ ഒരു പ്ലേസ് ഒരു ഹില്ലാണ്, ഒരു വലിയൊരു മലയാണ്. മഞ്ഞും കാര്യം കോടായൊക്കെ കൂടി നിൽക്കുന്ന ഒരു മലപ്രദേശം, അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു വയർലെസ് സ്റ്റേഷൻ, അവിടെയുള്ള കുറച്ച് പോലീസുകാർ, ഇവരെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ശരിക്കും ഫസ്റ്റ് ഹാഫ് പോകുന്നത്. അതിനുശേഷം ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ടേൺ ഇവർക്ക് കൊണ്ടുവെക്കാൻ സാധിക്കുന്നു. ആ ഒരു ടേണോടുകൂടിയാണ് സിനിമയുടെ ഒരു ത്രില്ലിംഗ് സ്വഭാവം കടന്നു വരുന്നത്. ശേഷം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റിയാണ്, ആ ഒരു ഇടവേളയുടെ സമയത്ത് ആ ഒരു ടേൺ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ആ ഇനി ഇതെന്താണ്, ഇതെന്താണ് സംഭവിച്ചതെന്നൊക്കെ ഒരു ക്യൂരിയോസിറ്റി വരും. ശേഷം അതിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തി തന്നെയാണ് സെക്കൻഡ് ഹാഫ് അവതരിപ്പിച്ചു പോകുന്നത്. ശരിക്കും സിനിമയിൽ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ട്രാക്ക് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ തരക്കേടില്ലാത്തൊരു സ്റ്റോറി തന്നെയായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. രണ്ടാമതായിട്ട് പറയേണ്ടത് ചിത്രത്തിൻ്റെ വിഷ്വൽസ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഥാപരമായിട്ടൊന്നും അവകാശപ്പെടാനില്ല. ശരിക്കും സിനിമയിൽ കുറെ കാഴ്ചകളാണ്. അപ്പോൾ അതുകൊണ്ട് ബോറടി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കഥ എന്തെങ്കിലും വേണം ഓരോ സെക്കൻഡിലും, അല്ലെങ്കിൽ ത്രൂ ഔട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വേണം സിനിമ പോകണമെന്നൊക്കെ കരുതുന്ന ഒരുപാട് പേരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇച്ചിരി ലാഗൊക്കെ തോന്നിയേക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, വിഷ്വൽസ് ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ലാഗൊന്നും ഇല്ലായിരുന്നു. ആ ഒരു കാഴ്ചകൾ കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ അവിടെ ആ ഒരു ഫസ്റ്റ് ഹാഫ് ഇരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തു. അത്രയും മനോഹരമായിട്ടുള്ള ഫ്രെയിംസ് ആയിരുന്നു ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതലായിട്ട് സ്റ്റഡിക്കാം ഷോർട്സ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു റിയലിസ്റ്റിക് ഫീലൊക്കെ സിനിമാറ്റിക് ഫീലോടൊക്കെ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ കളർ ഗ്രേഡിങ്, ചെറിയ രീതിയിലുള്ള വിഷ്വൽ എഫക്ട്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നൈസായിട്ട് തന്നെയായിരുന്നു സിനിമയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ മനോഹാരിത ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു തിയേറ്ററിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ. ഓക്കെ, മൂന്നാമതായിട്ട് പറയേണ്ടത് പ്രകടനം തന്നെയാണ്. സൗബിനെ ആദ്യമേ പറയുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ സമീപത്തുള്ള സിനിമകൾ ഇപ്പോൾ CBI 5 അല്ലെങ്കിൽ ജഖഞ്ചിലോ ഒക്കെ കണ്ടു ശരിക്കും അദ്ദേഹത്തെ വെറുത്ത് പോയി ഒരു ടൈമാണിപ്പോൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പാക്ക് അല്ലെങ്കിൽ ഒരു തിരിച്ചു വരവെന്ന് തന്നെ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലെ ആ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ കഥാപാത്രത്തിലൂടെ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ശരിക്കും നല്ലൊരു ഡയറക്ടറായി കിട്ടുകയാണെങ്കിൽ അദ്ദേഹം കിടിലിനായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ് ഈ ഒരു സിനിമയിലേത്. അതുപോലെ സുധികോപ്പയുടെ കാര്യം പറയണം, നീറ്റായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു. പിന്നെ വലിയ താരനിരകളൊന്നുമില്ല, എന്തായാലും വന്നിരിക്കുന്ന എല്ലാവരും തന്നെ ഗംഭീരമായിട്ടുള്ള പ്രകടനമൊക്കെ തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തായിട്ട് പറയേണ്ടത് സൗണ്ട് മിക്സിങ് എന്നുള്ള കാര്യമാണ്. സൗണ്ട് മൊത്തത്തിൽ പറയണം, ശരിക്കും ഈ ഒരു സിനിമ നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ ഒരു ഗുഡ് ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്റർ ചൂസ് ചെയ്യുക. കാരണം സൗണ്ട് മിക്സിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. സൗണ്ട് എഫക്ട്സ് ഒക്കെ അപ്പോൾ അതൊക്കെ നൈസായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. നല്ല പശ്ചാത്തല സംഗീതവും എല്ലാം തന്നെ നീറ്റായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ എനിക്ക് ടോട്ടലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ്. അപ്പോൾ നെഗറ്റീവ്സ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു നെഗറ്റീവ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് എന്നുള്ളത് വളരെ സ്ലോ ആയിട്ടാണ് കഥ പറയുന്നത്. പ്രത്യേകിച്ച് സിനിമയുടെ സ്റ്റോറിയിലേക്ക് ഫസ്റ്റ് ഹാഫ് കടക്കുന്നില്ല. അപ്പോൾ സ്വഭാവമായിട്ട് നിങ്ങൾക്കറിയാം അത്രയും നേരം നമ്മളെ കുറേ കാഴ്ചകളൊക്കെ മാത്രമാണ് കാഴ്ചകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ അവസ്ഥകളും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള അവസ്ഥകളൊക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെയാണ്. പക്ഷേ ശരിക്കും സിനിമയുടെ കഥ പറഞ്ഞു തുടങ്ങുന്നത് സെക്കൻഡ് ഹാഫാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സിനിമ കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഹാഫുകൂടെ തിരക്കഥയിലൊക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ട് കൊണ്ടുപോയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇനിയും സിനിമ ഒരുപടി മുന്നിൽ പോയേനെ, അതെൻ്റെ ഒരു അഭിപ്രായമാണ്. അതുപോലെ മറ്റൊരു അഭിപ്രായം കൂടിയുണ്ട്, ക്ലൈമാക്സിൽ ഒരു ഗംഭീര ട്വിസ്റ്റ് കൊണ്ടുവെക്കുന്നുണ്ട്. ആ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ പുതുമയുള്ള ട്വിസ്റ്റ് ഒന്നും പറയുന്നില്ല. കാരണം എല്ലാ ലാംഗ്വേജസിലുള്ള സിനിമകൾ കാണുന്ന ഒരു പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്തരത്തിലുള്ള ട്വിസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയാൻ സാധിക്കും. ആ ഒരു ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം, ഓക്കെ ആയിരുന്നു. പക്ഷേ നമ്മളിലേക്ക് ഒരു വോ ഫാക്ടർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഒരു പക്ഷേ തിരക്കഥ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആ ഒരു കാര്യത്തെയൊക്കെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നെങ്കിൽ ഇനി ഒരുപടി മുകളിലുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു വോ ഫാക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ട്വിസ്റ്റ് കൊണ്ട് വെക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നും പറഞ്ഞ് മോശമാണെന്നുള്ളതല്ല, ഈ സിനിമയെ മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വട്ടം തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഒരു എന്താണ്, ഒരു സ്ലോ പേസ് ത്രില്ലർ സിനിമ, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു
സ്ലോ പേസ് ത്രില്ലർ സിനിമയാണ് ഇലവീഴ പൂഞ്ചിറ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു എ ക്ലാസ് ഓഡിയൻസ് അല്ലെങ്കിൽ ബി ക്ലാസ് ഓഡിയൻസ് ഇവർക്കൊക്കെ ആയിരിക്കും ഈ സിനിമ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുക. കാരണം ഇതൊരു റിയലിസ്റ്റിക് മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊമേഴ്ഷ്യൽ സിനിമകൾ മാത്രം കണ്ട് ശീലിച്ച് വളർന്നിട്ടുള്ള ആളുകൾക്കൊക്കെ എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കണ്ടു നോക്കുക, ഒരു ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്, ഒരു വട്ടം കണ്ടിരിക്കാം, ഒരു കൊച്ചു സിനിമ എന്നുള്ള രീതിയിൽ സമീപിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ത്രില്ലിംഗ് അനുഭവമൊക്കെ കിട്ടും, ക്ലൈമാക്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഈ ഒരു ചിത്രത്തിന് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 6.8/10 ആണ്. പത്തിന് ഒരു 6.8, ഒരു ആവറേജോ അല്ലെങ്കിൽ അതിനൊരു പൊടിക്ക് മുകളിൽ നിൽക്കുന്നോ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണിത്. ഓക്കെ, എന്തായാലും ഈ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെടുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ എത്തുമ്പോൾ തുടങ്ങി. ബൈ ബൈ.